നമുക്കെല്ലാം സ്കൂൾ കലാലയ ഓർമ്മകളിലേ നിറമാർന്ന ഒരു കാലമാണ് ക്രിസ്മസ് കാലം. അങ്ങനെ ഒരു ക്രിസ്മസ് കാലത്തെ ഒരു സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്നാലോ? കുട്ടികളെല്ലാവരും തങ്ങളുടെ ക്രിസ്മസ് ആഘോഷം ഒന്ന് കളറാക്കുന്നതിന് വേണ്ടി ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണ്. ടീച്ചർ മൂന്ന് നിർദ്ദേശങ്ങൾ കുട്ടികളുടെ മുന്നിൽ വെച്ചു. നിങ്ങൾക്ക് കിട്ടുന്ന കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. മാത്രമല്ല, സ്കൂൾ അടയ്ക്കുന്ന ദിവസം അവർക്ക് വേണ്ടി നല്ലൊരു കൊച്ചു സമ്മാനം കരുതി വെക്കണം. മൂന്നാമതായി ഒരു കാര്യം കൂടി ടീച്ചർ അവരോട് പറഞ്ഞു. നിങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ടിന്റെ ഏതെങ്കിലും നല്ല മൂന്ന് ഗുണങ്ങൾ ഒരു ചെറിയ പേപ്പറിൽ എഴുതി അത് നിങ്ങളുടെ സമ്മാനത്തിന്റെ കൂടെ ചേർക്കണം. അങ്ങനെ കുട്ടികളെല്ലാം തങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ട് ആരായിരിക്കും എന്നുള്ള ആകാംക്ഷയിലാണ്. പക്ഷെ ബിൻസിമോൾ മാത്രം ഗാഢമായ പ്രാർത്ഥനയിലാണ്. അവൾ പ്രാർത്ഥിച്ചത് മറ്റൊന്നുമല്ല, ദൈവമേ, എനിക്ക് ആ ഡെലിനെ മാത്രം എന്റെ ക്രിസ്മസ് ഫ്രണ്ടായി കിട്ടല്ലേ. അവൾ ആളൊരു അഹങ്കാരിയും കുശുംബിയുമാണ്. അവളുടെ നന്മകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ബിൻസിമോളുടെ അടുത്തേക്ക് ടീച്ചർ നിറക്കുമായി വന്നു. അവൾ പ്രാർത്ഥനയോട് തന്നെ ആ നിറക്കെടുത്തു. അത് തുറന്നു നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയായ നീലിമയാണ് അവൾക്ക് ക്രിസ്മസ് ഫ്രണ്ടായി കിട്ടിയിരിക്കുന്നത്. അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. നാളെയാണ് സ്കൂൾ അടയ്ക്കുന്ന ദിവസം. അവൾ തന്റെ പ്രിയ കൂട്ടുകാരിക്ക് വേണ്ടി ഏറ്റവും നല്ല സമ്മാനം തന്നെ കരുതി വെച്ചു. നല്ലൊരു ടെഡി ബിയർ, നക്ഷത്രങ്ങൾ പതിച്ച ഒരു ലെറ്റർ പാഡിൽ അവൾ നീലിമയുടെ മൂന്ന് നല്ല ഗുണങ്ങൾ എഴുതുവാൻ തുടങ്ങി. അങ്ങനെ കുട്ടികളെല്ലാം കാത്തിരുന്ന ആ സുദിനം വന്നെത്തി. അവരെല്ലാവരും തങ്ങളുടെ സമ്മാന പൊതികളുമായി റെഡി ആയിട്ടിരുന്നു. ടീച്ചർ പേര് വിളിക്കുന്നതനുസരിച്ച് ഓരോ കുട്ടിയും എഴുന്നേറ്റ് ചെന്ന് തങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ടിന് സമ്മാനം കൈമാറി ആശംസകൾ നേർന്നു. ബിൻസിമോളും തന്റെ ഊഴം വന്നപ്പോൾ തന്റെ പ്രിയ കൂട്ടുകാരിയായ നീലിമയ്ക്ക് ടെഡിബിയറിനെ കൈമാറി ക്രിസ്മസ് ആശംസിച്ചു. അടുത്തത് ഡെൽനയുടെ ഊഴമാണ്. ടീച്ചർ ഡെൽനയുടെ പേര് വിളിക്കുന്നത് കേട്ടപ്പോൾ ബിൻസിമോൾ തല വെട്ടിച്ചിരുന്നു. ആ അഹങ്കാരിപ്പെട്ട സമ്മാനം കൊടുക്കുന്നത് തനിക്ക് കാണണ്ട. ആഹ്ലാദാരവങ്ങൾക്കൊടുവിൽ ഡെൽന വന്ന് നിന്നത് ബിൻസിമോളുടെ മുന്നിലായിരുന്നു. അവൾ ആകെ അമ്പരന്നുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. അവൾ യാന്ത്രികമായി എഴുന്നേറ്റ് നിന്നു. അവളുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഡെൽന അവളെ വാരിപ്പുണർന്ന് ക്രിസ്മസ് ആശംസകൾ നേർന്നു. എന്നിട്ട് തന്റെ കയ്യിൽ കരുതിയിരുന്ന ഒരു കൊച്ചു സമ്മാനപ്പൊതി അവളുടെ നേരെ നീട്ടി. അമ്പരപ്പ് വിട്ടുമാറാത്ത ബിൻസിമോൾ ഇരു കൈകളും നീട്ടി ആ സമ്മാനം വാങ്ങി സ്വസ്ഥാനത്തിരുന്നു. അവൾ മെല്ലെ അത് തുറന്നു നോക്കി. ഏറ്റവും മുകളിലായി മടക്കി വെച്ചിരിക്കുന്ന ഒരു കൊച്ചു പേപ്പർ. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നും എന്റെ പ്രിയപ്പെട്ട ബിൻസിമോൾക്ക് ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്മസ് ആശംസകൾ. അതിന് താഴെയായി നല്ല വടിവത്ത അക്ഷരത്തിൽ അവളുടെ മൂന്ന് നല്ല ഗുണങ്ങളും എഴുതിയിരുന്നു. താൻ എന്നും വെറുപ്പോടെ മാത്രം കണ്ടിരുന്ന ഡെല്ല തന്നെ കുറിച്ച് നന്മ മാത്രം എഴുതിയിരിക്കുന്നത് വായിച്ചപ്പോൾ ബിൻസിമോളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു കുളിർ അനുഭവപ്പെട്ടു. സമ്മാനമാവട്ടെ ഒരു നല്ല കൊച്ചു സ്വർണ്ണ നക്ഷത്രം, പുൽക്കൂട്ടിൽ തൂക്കിയാൽ നല്ല രസമായിരിക്കും. ബിൻസിമോളുടെ ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ടീച്ചർ ചോദിച്ചു, എല്ലാവർക്കും സമ്മാനം കിട്ടിയില്ലേ? ഈ സമ്മാനത്തിന്റെ വിലയേക്കാൾ ഉപരി ഇതൊരു സ്നേഹ സമ്മാനമാണ്. ഈ സ്നേഹ സമ്മാനത്തിന്റെ ഓർമ്മ ഒരു ദിവ്യ നക്ഷത്രം പോലെ എന്നും നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചു നിൽക്കണം. ബിൻസിമോളുടെ മനസ്സിലെ ശൂന്യതയെല്ലാം ഇല്ലാണ്ടായി. അവളുടെ മനസ്സിൽ ഡെൽനയെക്കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണയും വെറുപ്പുമെല്ലാം നീങ്ങി ഹൃദയം ശാന്തമായി. തന്റെ ഉള്ളിൽ ഒരു സ്നേഹതാരകം ഉദിച്ചുയരുന്നത് അവൾ സന്തോഷത്തോടെ അറിഞ്ഞു. ഇതുപോലെ നമ്മുടെ മനസ്സിലുള്ള മറ്റുള്ളവരെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയും വെറുപ്പുമാകുന്ന മൂടൽമഞ്ഞിനെ നീക്കം ചെയ്താൽ അവരുടെ ഉള്ളിലെ അമൂല്യമായ നിധി നമുക്ക് കണ്ടെത്താൻ സാധിച്ചേക്കാം. ഏവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് ആശംസകൾ.